ഐ പി എൽ മത്സരങ്ങൾ പകുതിഘട്ടം പിന്നിടുമ്പോൾ ചില ടീമുകൾ തകർച്ചയിൽ കരകയറാതെ കഷ്ടപ്പെടുകയും ചിലർ വിജയങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ടീമുകളുടെ ജയപരാജയങ്ങളും താരങ്ങളുടെ പ്രകടനങ്ങളും ആവേശത്തോടെ കണ്ട് ആസ്വദിക്കുമ്പോഴും ആരാധക കൂട്ടമെല്ലാം കാത്തിരിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്, ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്നത്. June 1 മുതൽ US വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന T20 ലോകകപ്പിൽ ആരൊക്കെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ പതിവിലും കൂടുതൽ ചർച്ചകളും ആശങ്കകളും ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. പല പേരുകളും ഇടം ഉറപ്പാക്കുമ്പോൾ ചിലർക്ക് പലവിധ സാഹചര്യങ്ങളെ ആശ്രയിച്ചുകൂടിയാണ് ടീമിലേക്കുള്ള വഴി തുറക്കുക. 15 അംഗങ്ങളും സ്റ്റാൻഡ് ബൈ ആയി 5 പേരുമാണ് ടീമിനൊപ്പം ഉണ്ടാവുക. ഐ പി എല്ലിലെ പ്രകടനം ടീം നിർണയത്തിൽ പ്രധാനമായ ഒരു ഘടകമാകുമെന്ന് ഉറപ്പാണെങ്കിലും അത് മാത്രമാകില്ല ടീം തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡം. നിലവിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബുംറയും സൂര്യകുമാർ യാദവും ടീമിലിടം ഉറപ്പിച്ചു എന്ന് പറയാം. ഐ പി എൽ തുടങ്ങുന്നതിന് മുൻപ് കോഹ്ലിയുടെ കാര്യത്തിൽ സംശയങ്ങൾ പല ഗോളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ നിലവിൽ ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശിയായി മുന്നേറുന്ന കോഹ്ലി ടീമിലുണ്ടാകുമെന്നുറപ്പാണ്. സെഞ്ചുറി പ്രകടനം ഉൾപ്പെടെ വിസ്ഫോടന ബാറ്റിംഗ് മുംബൈ ഓപ്പണിംഗിന് നൽകുന്ന ഹിറ്റ്മാൻ ഇന്ത്യക്ക് ലോക കിരീട നേട്ടം സമ്മാനിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ. ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിലെ ഫൈനൽ തോൽവിയുടെ സങ്കടക്കടൽ മറക്കാൻ ഈ വിജയം കൊണ്ടേ കഴിയും. T20 ബാറ്റിംഗിലെ 1-ാം നമ്പർകാരൻ സൂര്യകുമാർ യാദവ് വെടിക്കെട്ട് പൂരം നടത്തുകയും ടീമുകൾക്ക് മുകളിൽ ആധിപത്യം സ്വന്തമാക്കുകയും ചെയ്യുന്നത് കാണാൻ ആരാധകർക്ക് ഏറെ ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്. ബുംറ എക്കാലവും ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. യാതൊരു ദയയും കാണിക്കാതെ എതിർ ബാറ്റർമാർ ബൌളർമാരുടെ മുകളിൽ കടന്നാക്രമണം നടത്തുമ്പോൾ ഇന്ത്യൻ ബൌളിംഗ് യൂണിറ്റിന്റെ കരുത്താകുന്നത് ബുംറ തുടരുമെന്ന് ഉറപ്പിക്കാം. ഈ ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിലെത്താനുള്ള ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിലാണ്. പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ പന്തിന് അവസരമൊരുങ്ങും. ഒപ്പം KL രാഹുലും ടീമിലെത്തും എന്നതാണ് നിലവിലെ സാഹചര്യം. പന്ത് ടീമിൽ വേണമെന്നുള്ള രീതിയിൽ രോഹിത് ശർമ്മ സംസാരിക്കുകൂടെ ചെയ്തിരുന്നു. അതിനിടയിൽ ദിനേശ് കാർത്തിക് 100% തയ്യാറാണ് എന്ന് ആവർത്തിക്കുകയുമാണ്. പക്ഷെ സാധ്യത തീരെ കുറവാണ്. എന്താകുമെന്ന് കണ്ടറിയാം. അവസര നിഷേധത്തിന്റെ കഥകൾ ഒരുപാട് പറയാനുള്ള സഞ്ജു വി സാംസൺ ഈ ഐ പി എല്ലിൽ മികച്ച ബാറ്റിംഗ് ക്യാപ്റ്റൻസി പ്രകടനങ്ങൾ കൊണ്ട് ടീമിലിടം നേടാൻ അർഹനാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബാറ്ററായി താരം ടീമിലിടം പിടിച്ചേക്കാം. ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും BCCIയുമായുള്ള പ്രശ്നങ്ങളുടെ കൂടെ സാഹചര്യത്തിൽ ടീമിലുണ്ടാകാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഹർദിക് പാണ്ഡ്യ ആദ്യ ഇലവനിൽ തന്നെ ഇടം പിടിക്കാൻ സാധ്യതയുള്ള താരമാണ്. പക്ഷേ ഈ ഐ പി എല്ലിൽ മികവിലേക്ക് ഉയരാൻ താരത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. തുടർച്ചയായി 4 ഓവർ കോട്ട പന്തെറിയാൻ കൂടി കഴിഞ്ഞാൽ ഹർദിക്കിന് ടീമിലിടം കിട്ടിയേക്കാം. മറ്റൊരു താരം ജഡേജയാണ്. സത്യത്തിൽ ഇന്ത്യയുടെ ഒറിജിനൽ 3D താരമായ ജഡ്ഡുവിന്റെ സേവനം ഇന്ത്യയുടെ ലോകകപ്പിലെ മുന്നോട്ട് പോക്കിൽ നിർണായകമാകും. ഏകദിന ലോകകപ്പിൽ മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത കുൽദീപ് യാദവ് ആണ് പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇടം ഏറെക്കുറെ ഉറപ്പാക്കിയ മറ്റൊരു താരം. അക്സർ പട്ടേലും ബിഷ്ണോയും ഈ ഐ പി എല്ലിലെ വിക്കറ്റ് വേട്ടക്കാരിൽ മുൻനിരയിലുള്ള ചഹലും ടീമിലേക്ക് അവകാശവാദം ഉന്നയിക്കുമ്പോൾ സെലക്ടർമാർ ആരെ തിരഞ്ഞെടുക്കുമെന്ന് കണ്ടറിയണം. ബാറ്റർമാരിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പോരാട്ടം കടുക്കും. ഗില്ലോ ജയ്സ്വാളോ അതോ രണ്ടുപേരും ടീമിലിടം നേടുമോ? ഈ ഐ പി എല്ലിലെ ഫോമില്ലായ്മ ജയ്സ്വാളിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇടം കയ്യനാണ് എന്നത് ഗുണകരവുമാണ്. റിങ്കു സിംഗും ശിവൻ ദുബെയുമാണ് ഫിനിഷർ റോളിലേക്ക് എത്താൻ കൂടുതൽ സാധ്യതയുള്ളവർ. റിയാൻ പരാഗ് ബാറ്ററായി ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഒന്നും ഉറപ്പിക്കാനാകില്ല. അഭിഷേക് ശർമ്മയെ പോലുള്ള ബാറ്റർമാർ ഇനിയും ഒരല്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി പേസ് അറ്റാക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബുംറയ്ക്കൊപ്പം സിറാജ് വരും. ഷമിയുടെ അഭാവത്തിൽ ആവേശ് ഖാൻ, നടരാജൻ, അർഷ്ദീപ് സിംഗ് അങ്ങനെ ഒരുപിടി പേരുകൾ കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെയായാലും ഈ മാസം 27-നോ 28-നോ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ പരിചയ സമ്പത്തിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. പ്രഖ്യാപിച്ച ഈ ടീമിൽ മെയ് അവസാനം വരെ മാറ്റങ്ങൾ വരുത്താനും അവസരമുണ്ട്.